ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് ചരിത്രത്തിലാദ്യമായി മത്സരത്തിന് വഴിയൊരുങ്ങുന്നു. 17 ലോക്സഭയുടെ സ്പീക്കറായിരുന്ന ഓം ബിർളയെ BJP വീണ്ടും പരിഗണിച്ചപ്പോൾ കൊടിക്കുന്നിൽ സുരേഷാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. രണ്ടുപേരും നാമനിർദ്ദേശ പത്രിക നൽകി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാമെന്ന ഉറപ്പ് സർക്കാർ പാലിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് മത്സരത്തിന് കളമൊരുങ്ങിയത്. നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു, മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്നാഥ് സിംഗുമായി സംസാരിച്ചിരുന്നു, ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണം എന്നുള്ള ആവശ്യമായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചത്. പക്ഷേ ഇതിന് രാജ്നാഥ് സിംഗ് തിരിച്ചു വിളിച്ചില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതോടെയാണ് 12 മണിക്കായിരുന്നു നോമിനേഷൻ കൊടുക്കുവാനുള്ള അവസാന സമയം. അവസാന നിമിഷത്തിന് തൊട്ട് മുൻപാണ് കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. ഇതേക്കുറിച്ച് പീയൂഷ് ഗോയൽ പ്രതികരിക്കുകയുണ്ടായി. പീയൂഷ് ഗോയലിന്റെ പ്രതികരണത്തിലേക്ക് ഒപ്പം രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. സുബേബി മാന്യ ഖർഗെ ജിസെ മാന്യ രാജ്നാഥ് സിംഗ് ജിനെ ചർച്ച കർണി ചായ് പർ വോ കിധർ വ്യസ്ത തേ തോ ഉന്നോനെ കഹാ കി വേണുഗോപാൽ ജി ആപ്കോ ബാത് കരെംഗേ ലേക്കിൻ ജബ് ബാലു ജി ഓർ വേണുഗോപാൽ ജി സേ ബാത് ഹുയി ഉസ്മേ ജിസ് പ്രകാർ സേ ഏക് പുരാനി മാനസികത ഹൈ കി ഹം डिक्टेट करेंगे टर्म्स को, उस मानसिकता को फिर से दिखाया गया कि नहीं, शर्त है कि पहले लोकसभा का उपाध्यक्ष कौन होगा वो पहले तय करें, फिर अध्यक्ष के लिए समर्थन मिलेगा. इस प्रकार की राजनीति को हम की निंदा करते हैं और मुझे लगता है कि अच्छी परंपरा ये रहती कि लोकसभा निर्विरोध एक सर्वसम्मति से अध्यक्ष चुनता तो लोकसभा की भी मर्यादा अच्छी रहती, सभी पक्ष का उसमें योगदान रहता और स्पीकर वैसे भी किसी सत्तारूढ़ पार्टी या विपक्ष का नहीं होता है, वो पूरे सदन का होता है. वैसे ही उपाध्यक्ष भी कोई पार्टी या दल का नहीं होता, पूरे सदन का होता है. और इससे उसमें सदन की सहमति हो ऐसे शर्तों के आधार पर कि किसी एक पर्टिकुलर व्यक्ति या पर्टिकुलर पक्ष का ही उपाध्यक्ष हो वो लोकसभा की कोई परंपरा में नहीं बैठ. ऑपोजिशन ने क्लियरली कहा है, राजनाथ सिंह जी का खारगे जी को फोन आया, राजनाथ सिंह जी ने खारगे जी से कहा देखिए आप हमारे स्पीकर को सपोर्ट की. ऑपोजिशन पूरी ऑपोजिशन ने कहा है, हमने सब के सब से बात की है, पूरे ऑपोजिशन ने कहा है कि हम स्पीकर को सपोर्ट करेंगे, मगर कन्वेंशन ये है कि डेप्यूटी स्पीकर ऑपोजिशन को मिलना चाहिए. राजनाथ सिंह जी ने कल शाम कहा था कि वो खारगे जी को कॉल रिटर्न करेंगे. अभी तक राजनाथ सिंह जी ने खारगे जी का कॉल रिटर्न नहीं किया. तो मोदी जी कह रहे हैं कंस्ट्रक्टिव कोऑपरेशन हो और फिर हमारे नेता को इंसल्ट करा जा रहा है. नियत साफ नहीं है. नरेंद्र मोदी जी कोई कंस्ट्रक्टिव कोऑपरेशन नहीं चाहते हैं क्योंकि कन्वेंशन है कि डेप्यूटी स्पीकर ऑपोजिशन का होना चाहिए. और हमने कहा है, पूरे ऑपोजिशन ने कहा है कि अगर कन्वेंशन फॉलो किया जाएगा, पूरा देश जानता है कि प्रधानमंत्री के शब्दों का कोई मतलब नहीं. प्रधानमंत्री कहते हैं कोऑपरेशन होनी चाहिए, सबको मिलकर काम करना चाहिए, बाहर वो कहते हैं और अंदर कुछ और करते. और हमारे लीडर को कहा गया कि कॉल रिटर्न होगा, अभी तक कॉल रिटर्न नहीं हुआ है. ലോക്സഭാ സ്പീക്കർ പദവിയെക്കുറിച്ച് സർക്കാരുമായി പ്രതിപക്ഷം സംസാരിച്ചിരുന്നു. ഇതിലൊരു സമവായം ഉണ്ടാക്കുവാനുള്ള ശ്രമം സർക്കാർ നടത്തിയിരുന്നു. പക്ഷേ സമവായ നീക്കം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണം എന്നുള്ള ആവശ്യം കീഴ്വഴക്കം അനുസരിച്ച് വേണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. പക്ഷേ ഈ ആവശ്യം BJP അംഗീകരിച്ചില്ല. അതുമാത്രമല്ല വ്യവസ്ഥകളോടുകൂടിയ കാര്യങ്ങൾ പാലിക്കാൻ പറ്റുകയില്ല എന്നാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. സ്പീക്കർ എന്ന പദവി അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതല്ല എന്നാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. അങ്ങനെ ഇവിടെ സമവായ നീക്കം പാളി. അങ്ങനെ ഓം ബിർളയ്ക്കെതിരെ കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, ഇനി ഇതിൽ നിന്നൊരു പിന്മാറ്റം പ്രതീക്ഷിക്കണോ? പിന്മാറ്റം ഇല്ല എങ്കിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് ഒരു മത്സരം വരുന്നത്. അതുണ്ടാകുവാനുള്ള സാധ്യതയാണോ ഇപ്പോൾ കാണുന്നത്? മഞ്ജുഷ, ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. ഈ മത്സരം ഒഴിവാക്കാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് നടന്നു എന്ന് ശരിയാണ്. പക്ഷേ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ല.
കെ സി വേണുഗോപാൽ, ടി ആർ ബാലു തുടങ്ങിയ നേതാക്കൾ രാജ്നാഥ് സിംഗുമായി ചർച്ച നടത്തി. രാജ്നാഥ് സിംഗിനെയാണ് പ്രതിപക്ഷവുമായുള്ള ചർച്ചയ്ക്ക് കേന്ദ്രം നിയോഗിച്ചിരുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് നേതാക്കൾ, ഇന്ത്യ സഖ്യ നേതാക്കൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം, എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്ന ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാം, പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് വേണം, അതാണ് കീഴ്വഴക്കം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പും രാജ്നാഥ് സിംഗ് നൽകിയില്ല. കാര്യം അറിയിക്കാമെന്ന പ്രതികരണമാണ് ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. തുടർന്ന് തീരുമാനം അറിയിക്കാത്തതിനെ തുടർന്നാണ് ഏതാണ്ട് 11:30 കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇതോടുകൂടി ഓം ബിർളയും കൊടിക്കുന്നിൽ സുരേഷും തമ്മിലുള്ള മത്സരത്തിന് അരങ്ങൊരുങ്ങുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ ജെ പി നഡ്ഡ തുടങ്ങിയ നേതാക്കൾക്കൊപ്പം എത്തിയാണ് ഓം ബിർള പത്രിക സമർപ്പിച്ചത്. ഒപ്പം ഘടകകക്ഷി നേതാക്കളും കൂടെ ഉണ്ടായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷിനൊപ്പം മാണിക്കൻ ടാഗോർ, ഒപ്പം തന്നെ ദീപേന്ദ്ര ഹൂഡ തുടങ്ങിയ നേതാക്കളും കേരളത്തിലുള്ള എം പിമാരും പത്രികാ സമർപ്പണത്തിന് ഒപ്പമുണ്ടായി. ഏതായാലും ഓം ബിർള വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എൻ ഡി എക്ക് അത്തരത്തിൽ അംഗബലമുണ്ട്. പക്ഷേ അപ്പോഴും ചില സന്ദേശം നൽകുക എന്ന ലക്ഷ്യം കൂടിയാണ് ഏതായാലും ഈ മത്സരത്തിൽ നിന്ന് ഇന്ത്യ സഖ്യം ലക്ഷ്യം കാണുന്നത്. രാകേഷ്, ഇത് ഒരു കീഴ്വഴക്കം എന്ന രീതിയിൽ പിന്തുടർന്നു വരുന്നതാണ്. വളരെ അപൂർവം സമയങ്ങളിൽ ഒഴികെ ബാക്കിയെല്ലാ സമയത്തും ഇങ്ങനെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തെ ഒരു പാർട്ടിക്ക് നൽകിയിരുന്നു. പക്ഷേ ഇത്തവണ എന്ത് സന്ദേശം തിരികെ നൽകുവാനാണ് എൻ ഡി എ ശ്രമിക്കുന്നത്, കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ബി ജെ പി ശ്രമിക്കുന്നത്? പ്രതിപക്ഷം വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുന്നു, അത് അംഗീകരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണല്ലോ മന്ത്രി പീയൂഷ് ഗോയൽ പറയുന്നത്. ഏതായാലും സർക്കാരുമായി പ്രതിപക്ഷവുമായി ഒരു തരത്തിലും സമവായത്തിനില്ല എന്ന സന്ദേശം ഇതിലൂടെ സർക്കാർ നൽകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ നിലവിലുള്ളത് മോദി സർക്കാരല്ല, എൻ ഡി എ സർക്കാരാണ്. എൻ ഡി എക്ക് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ല, എൻ ഡി എക്കാണ് കേവല ഭൂരിപക്ഷമുള്ളത്. അപ്പോൾ പോലും വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു. പ്രതിപക്ഷമാകട്ടെ ചില സന്ദേശം ഇതിലൂടെ നൽകുന്നുണ്ട്, മത്സരത്തിൽ തോൽക്കുമെന്നുറപ്പാണ്. അപ്പോൾ പോലും ഭരണഘടനാ മൂല്യങ്ങളെ, ഭരണഘടന അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയായതാണ്. അപ്പോൾ കീഴ്വഴക്കങ്ങളും ഭരണഘടനയും പാലിക്കാൻ അത് കേന്ദ്രം തയ്യാറാകുന്നില്ല എന്ന സന്ദേശമായിരിക്കും ഇതിലൂടെ ഈ മത്സരത്തിലൂടെ പ്രതിപക്ഷം നൽകുന്നത്. ഒന്ന്, അവർ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് പ്രോട്ടം സ്പീക്കറുടെ കാര്യത്തിൽ കീഴ്വഴക്കങ്ങളെല്ലാം തെറ്റിച്ചു, ഇപ്പോൾ സമാനമായ രീതിയിൽ ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിലും അത്തരം കീഴ്വഴക്കം തെറ്റിക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നു. രണ്ടാമതായി, ബി ജെ പിക്ക് അംഗബലമില്ലെങ്കിൽ പോലും എൻ ഡി എയിലെ തീരുമാനങ്ങളെല്ലാം തന്നെ ഏകപക്ഷീയമായി ബി ജെ പി എടുക്കുന്നെന്ന സന്ദേശം ഈ മത്സരത്തിലൂടെ നൽകുന്നുണ്ട്. അങ്ങനെ എൻ ഡി എ ഘടകകക്ഷികളെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കം ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. കാരണം ടി ഡി പി നേരത്തെ ഈ സ്പീക്കർ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചാണ്. അതിനുശേഷം ഡി പുരന്തേശ്വരി ആന്ധ്രയിൽ നിന്നുള്ള നേതാവാണ്, അവർ സ്പീക്കർ സ്ഥാനത്തേക്ക് വരുമെന്ന അഭ്യൂഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഓം ബിർള എന്ന് പറഞ്ഞ നേതാവിലേക്ക്, കഴിഞ്ഞ തവണത്തെ 17 ലോക്സഭയുടെ സ്പീക്കറായ നേതാവിലേക്ക് തന്നെ എത്തുമ്പോൾ ബി ജെ പി ഏകപക്ഷീയമായി ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നു എന്ന് വരുത്താനും അങ്ങനെ എൻ ഡി എക്കുള്ളൊരു സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ ഏതായാലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഒപ്പം സർക്കാരുമായി ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന സന്ദേശത്തേക്ക് കൂടി നൽകുക എന്ന ലക്ഷ്യം കൂടി ഏതായാലും മത്സരത്തിലുണ്ട്. വിജയിക്കില്ല എന്ന ഉറപ്പാണ്, കാരണം എൻ ഡി എക്ക് കൃത്യമായ ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ പോലും ചില സന്ദേശങ്ങൾ നൽകുക, അത് തന്നെയാണ് ഈ മത്സരത്തിലൂടെ ഏതായാലും ഇന്ത്യ സഖ്യം ലക്ഷ്യമിടുന്നത്. ശരി, ആർ രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് മത്സരം നടക്കാൻ പോവുകയാണ്. മുൻ സ്പീക്കറായ ഓം ബിർളയും കൊടിക്കുന്നിൽ സുരേഷും തമ്മിലാണ് മത്സരം ഉണ്ടാവുക.